അങ്ങനെ കളത്തിൽ നിന്ന് നമ്മൾ വന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ഇതുപോലത്തെ ഏകദേശം ഒരു ഒക്കെ 1 കിലോമീറ്റർ ഡിഫറൻസിൽ നമ്മളിപ്പോ വന്നിട്ടുള്ളത് ശ്രീ കർപ്പസ്വാമി പ്രകൃതി ക്ഷേത്രം. ഇതുപോലൊരു കാഴ്ച തന്നെയാണ്, ഇതുപോലെ ഇതേ സംഭവം ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ കണ്ട എന്തായാലും നിങ്ങൾക്കൊരു വണ്ടർ അടിച്ചു. ഞാൻ ജസ്റ്റ് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലൊരു കുളം ഉണ്ട് കേട്ടോ. അത് കുളം തന്നെയല്ലടാ, കുളം തന്നെ. ഒരു അടിപൊളി കുളം, നല്ല തെളിഞ്ഞ വെള്ളം, നല്ല തെളിച്ചുള്ള വെള്ളം. പക്ഷെ അവിടെ കുറച്ച് പായലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കുളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. നല്ല അടിപൊളി വെള്ളം. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്ക് കമ്മിയാണ്, നല്ല തിരക്കുണ്ടാകുന്ന നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു. എന്നാ നേരെ നമ്മൾ പോകുന്നത് ക്ഷേത്രത്തിൻ്റെ ഇത് ഫ്രണ്ട് സൈഡാണ്. ഇതിവിടെ തൊട്ടടു അടി ഇവിടെ തന്നെ പാർക്കിങ്ങും കാര്യങ്ങളും ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്ക് ഇവിടുന്ന് ആ ബോർഡിൻ്റെ അവിടെ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ പാർക്കിങ്ങും കാര്യങ്ങളാണ്. വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതന്നെ നടന്നു പോവാം. സിങ്ങൻചിറ ശ്രീ കർപ്പസ്വാമി പ്രകൃതി ക്ഷേത്ര പരിസരത്ത് കേരള പോലീസ് നിയമപ്രകാരവും ക്രമമാണ് മദ്യം കൊണ്ടുവരുന്നതും ഉപയോഗിക്കുന്നതും സമ്പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. ചെയ്യുന്നുമില്ല, ഇതാക്കുന്നില്ല. ഫുള്ളൊരാളല്ലേ, ഫുള്ള് ആലിൻ്റെ നോക്കിയേ, ശരിക്കും പ്രകൃതി ക്ഷേത്രം തന്നെയാണ്. ഫുള്ള് ആലിൻ്റെ ഒരു ഇത്, ആൽമരവും വള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് സെറ്റ്. ഇവിടെ ഫുൾ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 24 hours ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം ഒക്കെ ആൾക്കാരുണ്ട്. നമുക്ക് ജസ്റ്റ് ആ കുളത്തിനെ അങ്ങോട്ടും പോടാ. അതൊക്കെ വർഷങ്ങൾ പഴക്കമുണ്ടാവില്ലടാ. പിന്നെന്താ, നല്ല ചെറുപ്പത്തിലേ നമ്മളെ സ്കൂളിൻ്റെ അവിടെ ഇല്ല, ഇതുപോലെ ഒരു ആൽമരം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ നമ്മൾ പോയി ആടും. എന്നൊക്കെ ഓർമ്മ വരുന്നു, നൊസ്റ്റാൾജിയ. വൈകുന്നേരമൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ സ്ഥലം. ഇവിടെ കുക്കിംഗ് ഉണ്ടോ? അത് വഴിപാടിൻ്റെ നന്നായിരിക്കും. എവിടെ നോക്ക്, ഫുള്ള് സെറ്റ്. ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ടൊക്കെ ഗ്യാപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള എന്താ പാലക്കാട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത് സത്യം പറയണേ എനിക്കറിയില്ലല്ലോ. ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് കേട്ടോ. എന്ത് ഭംഗി അറിയോ, ഫുള്ള് മേലെ വേറെ കവറിംഗ് ഒന്നുമില്ല, ഫുള്ള് മരത്തിന്റെ ഈ തണല് തണല് മാത്രം, ഫുള്ളും ആൽമരമാണ് ഇവിടെ. സത്യമായ പ്രകൃതി ക്ഷേത്രം വെറുതെ അല്ല അല്ലേ, ഈ ചുറ്റും ആൽമരം അമ്പലം തന്നെ. ഇതാണ് അവിടുത്തെ അമ്പലം. പ്രായം മറന്ന് കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെ പറയാം. അത്ര ആടുന്ന ആടുപൊളി അറിയോ. ഈ ഇവിടെയും ഇവിടെയും ഈ ചുറ്റും എല്ലാ മരങ്ങളിലും ആൽമരാണ്. ഞാൻ ഇവിടുത്തെ മെയിൻ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവാത്ത കൂട്ടുകാരില്ല, വീടില്ലാത്തതൊക്കെ അങ്ങനെയുള്ളവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഉണ്ടാവും. അങ്ങനെ ഉള്ളൊരു സംഭവം, കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് അറിയില്ല ചോദിക്കാൻ. കാരണം വീടിൻ്റെ ഇതൊക്കെ ഉള്ളത് തന്നെ, വീട് കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ആണ്. ഇത് ഏകദേശം എത്ര മരം ഇരിക്കും? ഇത് ഒരു മരമാണോ അതോ എത്ര മരം ഉണ്ടോ നിന്റെ ഒരു ഇതില്? അത് വേണത് ഒരു മരത്തിൽ തന്നെ ജോയിന്റ് ചെയ്തിട്ടില്ലേ,
അങ്ങനെ എന്താ തോന്നടാ എനിക്ക് ഒരുപാട് മരങ്ങളുടെ പോയി കൺഫ്യൂഷൻ ആയിരിക്കും എന്താ പറയണ്ടത് അറിയണ്ടായി ഞാൻ നാളത്തെ വീട് വിളി എത്ര വീടാ ശരിക്കാണല്ലേ ഇവൻ മാത്രമല്ല കേട്ടോ അത് ചെറിയ വിളിയോടാ ആ വിളിച്ച തോങ്ങാണ് 85 kg ആണ് തല വീഴോ പ്രായം മാറുന്നു ഇപ്പൊ മാത്രമല്ല പ്രായം മാറുന്നിട്ടില്ല എല്ലാവരും ആടാൻ ഒരു നമുക്ക് തോന്നുന്നു ഞാൻ ഇതിന് പിടിച്ച് തൂങ്ങാൻ തന്നെ തോന്നുന്നു അത്രയും മനോഹരമാണ് ഞാൻ അങ്ങോട്ട് നോക്കി നിനക്ക് വെയ്യല് നടക്കാൻ എനിക്ക് അയ്യപ്പേട്ടനെ കട കണ്ട അവിടെ നിനക്ക് ഫുഡ് അയ്യപ്പം പായസം കുടിച്ചോടാ എനിക്ക് നല്ല ഉറക്കാണ് നമ്മുടെ ഈ അമ്മി കാര്യങ്ങളൊക്കെ ഉണ്ടെന്താ എന്തെങ്കിലും ആയിരിക്കും ആചാരം എന്തെങ്കിലും ഉണ്ടാവില്ല അത് നോക്കിയാ നോക്കിയാ ഇതൊക്കെയാണ് ഇതുണ്ടോ അവിടെ ഫസ്റ്റ് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മദ്യം കൂടെ കൊണ്ടുവരുന്നത് ഇത് നോക്കിയാ ഇങ്ങനെ തന്നെ നശിപ്പിക്കോ ഓക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു നല്ലൊരു സ്ഥലത്തിനെ നശിപ്പിക്കുന്ന എങ്ങനെയാ ഇല്ലാണ്ടാക്കി വെച്ചു ഇങ്ങനത്തുള്ള കുറെ മൈരന്മാരുണ്ട് എത്ര എന്ത് രസം പറയും ആ ബാ ബാ തീടാനോണ്ട് ആയില്ല പക്ഷെ എന്തെങ്കിലും അതവിടെ മറ്റേ കോയിനൊക്കെ അത് മറ്റേ ബലി കൊടുക്കുന്ന പോലത്തെ അരക്കണ ഇതൊക്കെ ഈ മുട്ടയൊക്കെ അറിയാമോ